ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാറി സൂസിക്ക് ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിക്കി അടയുന്നില്ല. നമുക്ക് പലപ്പോഴും എല്ലാവർക്കും എല്ലാ വണ്ടി ആയാൽ കൂടെ ഏത് വണ്ടി ആയാൽ കൂടെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഡിക്കി. നമ്മൾ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കാൻ നോക്കുമ്പോൾ അടയില്ല. അപ്പോൾ ടക് ടക് എന്നൊരു സൗണ്ടോട് കൂടി അടയില്ല, ഡിക്കി അടയാത്ത ഒരു അവസ്ഥ. എല്ലാം ഓമിനി, ആൾട്ടോ അല്ലെങ്കിൽ 800, എല്ലാം ഏത് വണ്ടി ആയിക്കോട്ടെ, എല്ലാ വണ്ടിക്കും കിട്ടുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഈ ഡിക്കി അടയ്ക്കുമ്പോൾ. എനിക്ക് ഇന്നലെ ഒരു ക്രൂസിന് സെയിം കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഡിക്കി അടയാത്തതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡിക്കി അടച്ചേക്കുകയാണ്, പക്ഷെ നമ്മൾ തുറന്നു തുറക്കുമ്പോൾ അടയ്ക്കുന്നില്ല, ടക് ടക് എന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഡിക്കി അടയുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തുറന്നു അടച്ചു, തുറന്നു ഡിക്കി അടച്ചു, പക്ഷേ അടയുന്നില്ല. നമുക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ തുറക്കാം, തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഡിക്കി അടയുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വണ്ടിക്കും കിട്ടുന്ന ഒരു കംപ്ലൈൻറ്റാണിത്. അപ്പോൾ അത് ഇങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ നമ്മൾ ആദ്യം ചെയ്യുക, നമുക്ക് നേരത്തെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡിക്കിക്ക് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിലോ ഈ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഡിക്കി ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഡിക്കി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, നമ്മൾ ഡിക്കി തുറന്നു പിന്നെ അടച്ചിട്ട് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ലോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക്, ഡിക്കി ലോക്കാവുന്ന ഭാഗം വരുന്നത്. അതായത് ഈ ഭാഗം വന്നിട്ട് നമ്മുടെ ഡിക്കിയിൽ വരുന്ന ആ ഭാഗം വന്നിട്ട് ഇവിടെയാണ് ലോക്ക് ആവുന്നത്. ഓക്കെ, അത് ഈ ഭാഗത്തായിട്ടാണ് ലോക്ക് ആവുന്നത്. അതായത് ആ ഹോള് ഭാഗം വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് വന്ന് ലോക്ക് ആവുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിക്കിയുടെ ലോക്ക്. ഈ ഹോള് ഭാഗം വന്നിട്ടാണ് നമ്മൾ നേരത്തെ താഴെ കാണിച്ച ആ മെറ്റലിൻ്റെ പിന്നെ പീസ് വന്നിട്ട് ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലോക്കിന് തേയ്മാനം കൂടുതൽ വരുമ്പോൾ ഇതിന് ഷേക്ക് കൂടുതലായിട്ട് വരും. ഈ ഷേക്ക് കൂടുതലായിട്ട് വരുന്ന അവസ്ഥയിൽ നമ്മൾ ചാവി തുറന്ന് ലോക്ക് ആക്കി കെട്ട്, നമ്മൾ ചാവി തുറന്നിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ലോക്ക് റിട്ടേൺ പോവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പിന്നെ അടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കുന്ന ആ പോർഷനിൽ ഇത് ചെറുതായിട്ട് ചാടി ഈ ഒരു പോർഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഡിക്കി എത്ര അടച്ചാലും അടയില്ല. കാരണം കൂടുതൽ വരുന്ന വണ്ടികളാണ് ഒമിനി, പിന്നെ 800 ആൾട്ടോ അല്ലെങ്കിൽ ഏത് വണ്ടി ആയിക്കൂടെ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കാണാം. കാരണം ഇന്നലെ ഒരു ഇതേ സെയിം കേസിൽ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് ഷെവർലെറ്റ് ക്രൂസിന് വന്നിട്ട് ഡിക്കി അടയ്ക്കാൻ പറ്റാതെ കസ്റ്റമർ കുറേ പാടുപെട്ട അവസ്ഥയുണ്ട്. കാരണം എമർജൻസി ആയിട്ട് പോകേണ്ട ഒരു വണ്ടിയായിരുന്നു, പക്ഷേ ഡിക്കി അടയ്ക്കാൻ പറ്റാണ്ട് പിന്നെ വർക്ക്ഷോപ്പിൽ വരികയും അങ്ങനെ നമ്മളത് ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു അവസ്ഥയിൽ ആണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു ലോക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിക്കി അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡിക്കി അടയില്ല. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോക്ക് എടുക്കാനായിട്ട് ഏത് വണ്ടി ആയാൽ കൂടെ, ഇപ്പോൾ ചാവിയിട്ട് ലോക്കാവുന്ന വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചാവി ഇട്ടിട്ട് തന്നെ തിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക് ഡിക്കി ലോക്ക് ആവുന്നതാണ്, ഡിക്കി മാത്രമല്ല ഡോറു എല്ലാം ഈ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ തുറക്കുന്ന സമയത്ത് പിന്നെ ലോക്ക് ആവുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ചാവി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ചാവി ഇൻസേർട്ട് ചെയ്തു, അതിനോടൊപ്പം തന്നെ ചാവി ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്ക് തുറക്കണം. അതായത് നമ്മൾ ഡിക്കി എങ്ങനെയാണോ തുറക്കുന്നത്, ചാവി ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ സൈഡിൽ നിന്ന് വലിക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് നോക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചാവി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചാവി ഇല്ലാത്ത വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന ടൈപ്പ്, അതായത് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിച്ച് പിടിക്കുക. വലിച്ച് പിടിക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ചാവിയുള്ള വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ഉള്ള വണ്ടികളാണെങ്കിൽ എങ്ങനെയാണോ അതിൻ്റെ അൺലോക്ക് ചെയ്യുന്നത് ആ ഒരു പോർഷനിൽ പിടിച്ച് നിൽക്കുക. പിടിച്ച് നിന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഹോളിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ പിന്നെ അതുപോലെ എന്തെങ്കിലും മെറ്റൽ പീസോ ഉണ്ടെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്യുക, ചാവി ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് താഴോട്ട് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ലോക്ക് ഓപ്പൺ ആയിട്ട് അൺലോക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ലോക്ക് അൺലോക്ക് ആകുമ്പോൾ ഈ ഒരു ആംഗിളായിരിക്കും ഇത് നിൽക്കുന്നത്. അൺലോക്ക് ആകുമ്പോൾ ഈ ഒരു ആംഗിളായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പ്ലേ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ഡിക്കി തുറന്നു അടയ്ക്കാൻ നോക്കുമ്പോൾ അടയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പണായിട്ട് ഈ ഒരു പോർഷനിലാണോ ഇരിക്കുന്നത്, ഏതൊരു വണ്ടിയാലും ഈ ഒരു ആംഗിളിൽ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. ചിലതിന് ഇവിടെ മറവ് കാണും, ചിലതിങ്ങനെ യു പോലെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ആ യുവിലാണ് ഈ ക്ലാമ്പ് വന്നിട്ട് ലോക്ക് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിക്കി ഒന്ന് അടച്ച് നോക്കാം. ഈ അടയ്ക്കാനായിട്ട് പോകുന്ന
ഡിക്കി അടഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഡിക്കി തുറക്കില്ല. ഇനി ചാവിയിൽ മാത്രം ഓപ്പൺ ചെയ്താലേ ഡിക്കി തുറക്കുള്ളൂ. നമ്മൾ ഡിക്കി അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ ചാവിയിൽ മാത്രമേ ഡിക്കി തുറക്കുള്ളൂ. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി. അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡോറോ ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ സോറി ഡിക്കിയോ ഡോറോ ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയായാൽ കൂടെ ഈ ഒരു ആംഗിൾ, ചിലതിൽ യു ഷേപ്പിലായിട്ട് വന്നിട്ടായിരിക്കും നിൽക്കുന്നത്, ഈ ഒരു ആംഗിളിലാണോ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ ഒരു ആംഗിളാണെങ്കിൽ കുഴപ്പമില്ല, വേറെ എന്തോ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഡിക്കി അല്ലെങ്കിൽ ഡോറ് ലോക്ക് ആവാത്തത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആംഗിൾ വിട്ടിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ ലോക്ക് ആവില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡോറ് അല്ലെങ്കിൽ ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ആംഗിളാണെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യാൻ, ഡിക്കി നമുക്ക് അല്ലെങ്കിൽ ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബോണറ്റും ഇതേ ഒരു പ്രൊസീജിയർ തന്നെ. ബോണറ്റ് ചില സമയത്ത് നമുക്ക് ലോക്കാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് ലോക്കായി കിടക്കുകയാണെന്ന് നോക്കുക. അതായത് ഈ ഒരു ആംഗിൾ വന്നിട്ട് ഈ ഒരു പോർഷനിലോട്ട് നീങ്ങി കിടക്കുകയാണെന്ന് നോക്കുക. അപ്പോൾ ഏത് വണ്ടിയായാൽ കൂടെ ഡോറ് ക്ലോസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു എമർജൻസി നമ്മൾ പോകുന്ന സമയത്ത് ഡോറ് ക്ലോസ് ആവുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഡിക്കി ക്ലോസ് ആവുന്നില്ല, ബോണറ്റ് ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.